സുരേഷ് കുമാർ എന്ന അധ്യാപകൻ സംഗീത രംഗത്ത് പ്രത്യേകിച്ച് ജനകീയ സംഗീത മേഖലയായ ചലച്ചിത്ര ഗാനശാഖയിൽ വേറിട്ട സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നയാളാണ്. ഗാനരചയിതാവോ സംഗീതജ്ഞനോ ഗായകനോ അല്ല, മറിച്ച് സംഗീതത്തെ പ്രത്യേകിച്ചും ചലച്ചിത്ര ഗാനങ്ങളെ ആസ്വാദകരിലേക്ക് അതിന്റെ ഊടും പാവവും അറിയിച്ചെത്തിക്കുന്ന വിശകലന വൈദഗ്ധ്യത്തിന്റെ ഉടമയാണ് ഇദ്ദേഹം. സംഗീതം സർവഭൗമമായ ഒരു പ്രതിഭാസമാണ്. വാഗ്ഗേയകാരന്മാരും ഗായകരും മാത്രമല്ല, ഒട്ടേറെ പേരടങ്ങുന്ന ഒരു മഹാപ്രപഞ്ചം തന്നെയാണ് സംഗീത മേഖല. അതിൽ അസംഖ്യം ആസ്വാദക വൃന്ദമുണ്ട്, സംഗീത വിചക്ഷണന്മാരുണ്ട്, വിശാരദന്മാരുണ്ട്. ടി എം സുരേഷ് കുമാർ എന്ന ഈ അധ്യാപകൻ സംഗീത രംഗത്ത് പ്രത്യേകിച്ച് ജനകീയ സംഗീത മേഖലയായ ചലച്ചിത്ര ഗാനശാഖയിൽ വേറിട്ട സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നയാളാണ്. ഗാനരചയിതാവോ സംഗീതജ്ഞനോ ഗായകനോ അല്ല, മറിച്ച് സംഗീതത്തെ പ്രത്യേകിച്ചും ചലച്ചിത്ര ഗാനങ്ങളെ ആസ്വാദകരിലേക്ക് അതിന്റെ ഊടും പാവും അറിയിച്ചെത്തിക്കുന്ന വിശകലന വൈദഗ്ധ്യത്തിന്റെ ഉടമയാണ് ഇദ്ദേഹം. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ശബ്ദ സിനിമ ബാലനാണെങ്കിൽ പോലും ജീവിത നൗക എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. ആ സിനിമയാണ് സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് പറയുന്നത്. അതിലെ ഗാനങ്ങളിലൂടെയാണ് സിനിമാ ഗാനങ്ങൾ വളരാൻ തുടങ്ങിയത്. ആനത്തലയോളം വെണ്ണ തരാമട ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക് പൈക്കളെ മേയ്ക്കുവാൻ പാടത്തയക്കാം ഞാൻ മൈക്കണ്ണ പൊന്നുണ്ണി ഓടിവാട. ആദ്യകാല ചലച്ചിത്ര ഗാനങ്ങളുടെ വാച്യാർത്ഥ നിർഭരമായ കാവ്യഭംഗിയും ഭാവസൗഭവവും ആലാപനത്തിലെ ശ്രുതിമാധുര്യവും തനിമ ഒട്ടും ചോരാതെ ഈ കായംകുളം ഓലകെട്ടിയമ്പലം സ്വദേശി സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും വിധം പാടി അവതരിപ്പിച്ചു പോരുന്നു. മെഹബൂബ് എന്ന് പറയുന്ന ഗായകനെ പുതിയ തലമുറയ്ക്ക് വലിയ പരിചയമില്ല. ആദ്യകാല ഗായകന ദുലാരി എന്ന സിനിമയിലെ അകാലേ ആരും കൈവിടും നീ താനേ നിൻ സഹായം, ആ ഗായകന്റെ ആദ്യത്തെ ഗാനം ഇതായിരുന്നു. അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമാകാതെ പോയ ഒട്ടനവധി പേരുകൾ. മറക്കാത്ത ഈണങ്ങൾ, ഓർമ്മച്ചെപ്പ് എന്നീ പേരുകളിൽ നടത്തുന്ന ഗാനാസ്വാദക സദസ്സും ക്ലാസും ഏറെ ശ്രദ്ധേയമാണ്. പാട്ടുകൾ പറഞ്ഞല്ല, പാടി തന്നെയാണ് സുരേഷ് കുമാർ ആസ്വാദന സദസ്സിൽ അവതരിപ്പിക്കുന്നത്. ഗ്രാമു കാര്യായിട്ടും ബി ഭാസ്കരൻ മാഷൻ സംവിധാനം ചെയ്ത നീലക്കുയിൽ ഉറൂബിന്റെ കഥയിൽ പിറവിയെടുത്ത ആ സിനിമയായിരുന്നു ദേശീയതലത്തിൽ പ്രസിഡന്റിന്റെ വെള്ളിമെള്ളം നേടിയത്. കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു ഗായകനുണ്ട്. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. ഓരോ പാട്ടിനും പ്രതിഭകളുടെ സ്പർശനമേറ്റ പിറവിയുടെ സർഗവീതി ഉണ്ടാകും. ആ നാൾ വഴികളെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിചയപ്പെടുത്തുന്ന ആഖ്യാന രീതി വ്യത്യസ്തവും സർഗാത്മകവുമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുരേഷ് കുമാർ ഗാനാസ്വാദന സദസ്സ് അവതരിപ്പിച്ചു വരുന്നു. ജനപ്രിയ ഗാനങ്ങൾ പലതും രചിച്ചവരിൽ അത്ര പ്രശസ്തമല്ലാത്തവരും ഉണ്ടാകാറുണ്ട്. അത്തരം പ്രതിഭകളെക്കുറിച്ചുള്ള പ്രത്യേകമായ അറിവുകൾ ആസ്വാദന സദസ്സിൽ സുരേഷ് കുമാർ പങ്കുവെക്കുന്നു. മലയാളത്തിലെ സിനിമാ ഗാനങ്ങൾക്ക് ഒരു പ്രധാന പങ്കുവഹിച്ച രചയിതാവ് എന്ന് പറയുന്നത് മഞ്ഞുണി പൂനിലാവ് പകർത്തി തന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി നന്ദിയിലേത്ത് പത്മനാഭമേനോൻ എന്ന് പറയുന്ന പി ഭാസ്കരൻ മാഷ്. മാണിക്യ വീണയുമായി മലയാളികളെ പാടിയുറക്കിയ ഭാവഗായകൻ, ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ഗുരു ശ്രേഷ്ഠൻ, ഒറ്റപ്ലാക്കൽ നീലകണ്ഠ വേലായുധക്കുറിപ്പെന്ന ഒ എൻ വി സാർ, കുമാരനാശാന്റെ വീണപ്പൂവിനെ പോലും ബിംബകൽപ്പന നടത്തിയ തത്വചിന്താപരമായ ആശയങ്ങളെ ചലച്ചിത്ര ഗാനത്തിൽ ഒതുക്കി ഒരുക്കി തന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി നമ്മുടെ നാട്ടുകാരൻ വയലാർ രാമവർമ്മ, ഈ പേരുകളാണ് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. പഴയകാല ചലച്ചിത്രങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അതിലെ ഗാനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അവതരണ രീതി. പ്രണയഗാനങ്ങൾ, വിരഹഗീതങ്ങൾ, ഹാസ്യഗാനങ്ങൾ, തത്വചിന്തപരമായ ഗാനങ്ങൾ എന്നിങ്ങനെ ഭാവത്തിലും സ്വഭാവത്തിലും വ്യത്യസ്തമായ ഒട്ടേറെ സൃഷ്ടികൾ കൊണ്ട് സമ്പന്നമാണ് മലയാള ചലച്ചിത്ര ഗാനശാഖ. വിഭിന്നമായ സൃഷ്ടികളെ അതിന്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടു തന്നെയാണ് ആസ്വാദകരെ സുരേഷ് കുമാർ പരിചയപ്പെടുത്തുന്നത്. ക്രിസ്ത്യാനിയെ ജനിച്ച് മുസ്ലിമായി ജീവിച്ച് ഹിന്ദു സ്ത്രീ വിവാഹം കഴിച്ച് മതേതരത്വത്തിന് മാതൃക കാട്ടിയ വിപ്ലവകാരിയായിരുന്നു കോഴിക്കോട് അബ്ദുൽ ഖാദർ. നക്ഷത്ര കണ്ണുള്ള മാണിക്ക പൈങ്കിളി മേലോട്ടു നിന്നെ വിളിച്ചോരു കാലം, എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. നാടകഗാനങ്ങൾ, കവിതകൾ എന്നിവയെക്കുറിച്ചും പരിപാടികളിൽ ആലപിച്ച് പ്രതിപാദിച്ചു പോരുന്നു. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ 14 വർഷമായി ബയോളജി അധ്യാപകനായി പ്രവർത്തിക്കുന്ന സുരേഷ് കുമാർ ഹരിപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ, മാവേലിക്കര കുന്നം ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലും ജോലി ചെയ്തിരുന്നു. ഭാസ്കരൻ മാഷും
ഒപ്പം തന്നെ കെ രാഘവമാഷ് നാടൻ പാട്ടിന്റെ ശൈലിയിൽ പാട്ടുകൾ കൂർത്തിണക്കിയ ആ പ്രതിഭാശാലി ശാന്താപ്പി നായർ പാടിയ ഒരു പഴഞ്ചൊല്ലിലൂടെ വികസിപ്പിച്ച് വരുന്ന ഒരു ഗാനമാണ്. നാഴിയുരിപ്പാലുകൊണ്ട് നാടാകെ കല്യാണം, നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, ആ മാനത്തൊരു പൊന്നോണം. ചലച്ചിത്ര ഗാനരംഗത്തെ മാറിയ പ്രവണതകളെ കുറിച്ച് കൃത്യമായ അഭിപ്രായമുണ്ട് സുരേഷ് കുമാറിന്. മാറ്റം നല്ലതാണെങ്കിലും പഴയ കാലത്തിന്റെ രചനാ ഗാംഭീര്യവും അർത്ഥസമൃദ്ധിയും ഈണങ്ങളിലെ ഭാവതീവ്രതയും പുതിയ കാലത്ത് അത്ര സുലഭമല്ല എന്ന പക്ഷക്കാരനുമാണ്. കണ്ണാനീയാടിയ ലീലകൾ ഒന്നൂടിയാടൂലേ, കണ്ണാനീയാടിയ ലീലകൾ ഒന്നൂടിയാടൂലേ, ഒന്നൂടിയാടൂലേ കണ്ണാ. ഭാസ്കര മാഷിന്റെ ആ ഗാനത്തിലൂടെ നമ്മൾ തുറന്നു വന്നത് മാപ്പിളപ്പാട്ടിന്റെ ഭാവാമൃത മലയാള സിനിമയിലേക്ക് ഗാനങ്ങളിലേക്ക് ചേർത്ത് പിടിച്ച കവിയായിരുന്നു നമ്മുടെ മാഷ്, ഭാസ്കര മാഷ് എന്ന് പറയുന്നത്. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്തു കാത്തു വലഞ്ഞല്ലോ മയിലേ, നിന്നെ കാണും നേരം എൻ്റെ മജ്നു, എൻ്റെ ചങ്കിലൊരു കിരികിരിപ്പ് വരുന്നു, വെയിൽ കൊണ്ടു വലഞ്ഞല്ലോ കത്തെഴുതി തുലഞ്ഞല്ലോ, കുത്തുവാക്കു പറഞ്ഞല്ലോ ബാപ്പ. ഓലകെട്ടി അമ്പലം കാഞ്ഞിക്കലേത്ത് ടി എം സുരേഷ് കുമാർ അധ്യാപക ദമ്പതികളായ വി തമ്പിയുടെയും എ മീനാക്ഷിയുടെയും ഇളയ മകനായാണ് ജനിച്ചത്. തെക്കേക്കര ഗവൺമെന്റ് യു പി എസ്, മാവേലിക്കര ബിഷപ്പ് ഹോർജസ് സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പഠനം നടത്തിയത്. കായംകുളം എം എസ് എം കോളേജിൽ നിന്നും ബി എസ് സി സുവോളജി ബിരുദം നേടിയ ശേഷം കൊല്ലത്തെ കർമ്മലറാണി ട്രെയിനിങ് കോളേജിൽ നിന്നും ബി എഡ് കരസ്ഥമാക്കി. ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായി പ്രവർത്തിച്ച ശേഷമാണ് സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കുന്നത്. സ്കൂൾ കോളേജ് പഠനകാലത്ത് ഗാനാലാപനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ അവതരിപ്പിച്ചിരുന്ന ഇദ്ദേഹം ബി എഡ് പഠനകാലത്ത് സർവകലാശാലാ തലത്തിൽ മിമിക്രിയിൽ ഒന്നാം സ്ഥാനം നേടി. ചലച്ചിത്ര ഗാനമേഖലയെ നിരന്തരം പഠനവിധേയമാക്കി ആസ്വാദന സദസ് അവതരിപ്പിക്കുവാൻ തുടങ്ങിയതോടെ ആ വേറിട്ട പരിപാടിക്ക് സ്വീകാര്യതയേറുകയായിരുന്നു. കതിരണി പാടത്തെ വെയിൽ മൂത്ത നേരത്തെ കുളിരും കൊണ്ടോടിവാ കാറ്റേവാ, വരിനെല്ലിൻ ചുണ്ടിയിലെ കിരുകീരെ പുന്നാരം പകരുവാനോടിവാ കാറ്റേവാ കാറ്റേവാ. പത്തനാപുരം ഗാന്ധി ഭവനിൽ പരിപാടി അവതരിപ്പിച്ചത് വഴിത്തിരിവായി. ചലച്ചിത്ര ഗാനശാഖയെക്കുറിച്ച് ആനുകാലികങ്ങളിൽ ശ്രദ്ധേയമായ ലേഖനങ്ങൾ എഴുതാറുള്ള സുരേഷ് കുമാർ 2000-ൽ പരം പഴയ സിനിമാ ഗാനങ്ങൾ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടോട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടോട്ടും ബാക്കിയില്ലേ, എനിതൊന്നും അറിഞ്ഞതേയില്ല ഈ പുന്നാര പൂങ്കുയിലേ. പഴയ ഗാനങ്ങളിലെ അംശം നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് പുതിയ ഗായികമാര് പാടിയപ്പോഴും ഈ ഗാനത്തെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. കവി ഓ എൻ വി കുറുപ്പ്, സംഗീത സംവിധായകൻ രവീന്ദ്രൻ എന്നിവരുമൊക്കെയായി നല്ല വ്യക്തിബന്ധം പുലർത്തിയിരുന്ന സുരേഷ് കുമാർ ആകാശവാണിയിൽ ഗാനാസ്വാദന ക്ലാസ് അവതരിപ്പിക്കുന്നുണ്ട്. ഗാനാലാപനവുമായി ബന്ധപ്പെട്ട് നിരവധി അവസരങ്ങൾ സുരേഷ് കുമാറിനെ തേടിയെത്തുന്നുണ്ട്. രാജീവ് പുരുഷോത്തമൻ പുറത്തിറക്കിയ കവിത ചൊല്ലുന്ന കാലം എന്ന ഓഡിയോ സീരിയിൽ ഒരു കവിത പാടിയിട്ടുള്ള സുരേഷ് കുമാർ എസ് പി സി എ എൻ എസ് എസ് ക്യാമ്പുകളിൽ ക്ലാസ് നടത്തുന്നുണ്ട്. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു, ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു. ഈ രംഗത്തെ മികവിന് ഒ എൻ വി നൽകിയ മംഗളപത്രം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഭാര്യ ലത, മക്കൾ ശ്രീനാഥ്, ശരത് എന്നിവരടങ്ങുന്ന കുടുംബം വലിയ പിന്തുണയാണ് സുരേഷ് കുമാറിന് നൽകുന്നത്. ഒരു വലിയ നഷ്ടത്തിൽപ്പെടുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി അനിൽ പനച്ചുരാൻ എന്ന പ്രതിഭയുടെ വേർപാട്. അതുകൂടി നമ്മൾ തിരിച്ചറിയണം. ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാൻ, ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാൻ, ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാൻ, ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോൾ ഓമനിക്കാം.